കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ മനുഷ്യർക്കിടയിലും വലിയ രീതിയിലുള്ള ചിന്തകളിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആളുകളെ നമ്മൾ അപ്ഡേറ്റ് അല്ലാത്ത ആളുകൾ എന്ന് വേണമെങ്കിൽ വിളിച്ച് തള്ളിക്കളയാറുമുണ്ട്. അത് എല്ലാ മേഖലയിലുമുണ്ട്, സിനിമ മേഖലയിലുമുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള ആളുകൾക്ക്, അതായത് ഒരു 30-35 വയസ്സിന് മുകളിലുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെയൊക്കെ ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ എന്റെയൊക്കെ ഒരു പ്രായം വെച്ചിട്ട് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു 7-8 വയസ്സ് വരെയുള്ള പ്രായ വ്യത്യാസമുള്ള ആളുകളായിട്ട്, അത് മുകളിലോട്ടായാലും താഴോട്ടായാലും നമ്മൾ എല്ലാവരും നമ്മളായിട്ട് കമ്പനിയാണ്, നമ്മുടെ സുഹൃത്തുക്കൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഏകദേശം ഒരു 5 വയസ്സിന്റെ വ്യത്യാസമുള്ളവരെ പോലും നമ്മൾ പ്രായം നോക്കാതെ പേര് തന്നെ എടുത്താണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. മീൻസ് നമ്മുടെയൊക്കെ ജനറേഷൻ എന്ന് പറയുന്നത് ആ രീതിയിലൂടെ ഒരു 7-8 വയസ്സിന്റെ വരെ മാറ്റത്തിലാണ് ജനറേഷൻ ഗ്യാപ്പുകൾ സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിനുശേഷം താഴോട്ട് വരുന്ന സമയത്ത് ഒരു 25 വയസ്സ് റേഞ്ചിലൊക്കെ ഉള്ള പിള്ളേരെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഈ ജനറേഷൻ ഗ്യാപ്പിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 7-8 വയസ്സിൽ നിന്ന് നേരെ കുറഞ്ഞ് ഏതാണ്ട് ഒരു 4-5 വയസ്സിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 2 വയസ്സ് ഗ്യാപ്പിൽ തന്നെ ഈ പറഞ്ഞ വ്യത്യാസം മാറുന്നു. മീൻസ് 2 വയസ്സിനും വ്യത്യാസമുള്ള പിള്ളേർ തമ്മിൽ, അധികം 2-3 വയസ്സിന്റെ വ്യത്യാസമുള്ള പിള്ളേർ തമ്മിൽ അത്ര വലിയ സൗഹൃദമില്ല. അവരുടെ വേറൊരു ഗ്യാങ്, ഇവരുടെ വേറൊരു ഗ്യാങ്, ഇവരെ ജൂനിയറായിട്ട് കാണുന്നു, ഇവരെ താഴ്ത്തി കാണുന്നു, മറ്റൊരു സീനിയറായിട്ട് കാണുന്നു, ആ രീതിയിലേക്ക് പോകുന്നു ഈ ജനറേഷൻ ഗ്യാപ്പിന്റെ സംഭവം. ഞാൻ ഇത്രയും തുടക്കത്തിൽ തന്നെ ഇത്രയും കാര്യം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വ്യത്യാസം ഉൾക്കൊണ്ടുകൊണ്ട് സിനിമ ചെയ്യുന്നവരെ നമ്മൾ അപ്ഡേറ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. അത് ഉൾക്കൊള്ളാതെ ചെയ്യുന്ന ഡയറക്ടേഴ്സിനെ അപ്ഡേറ്റ് അല്ലാത്ത ഡയറക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. നമ്മുടെ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ലാൽ ജോസ് എന്ന് പറയുന്ന സംവിധായകനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ലാൽ ജോസ് എന്ന് പറയുന്ന ഡയറക്ടറെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു 5 വർഷം മുമ്പ് വരെ മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകരുടെ ലിസ്റ്റ് എടുത്ത് പറയുന്ന സമയത്ത് അന്നത്തെ ആളുകൾ എല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന പേരുകളിൽ ഒരു ടോപ്-5 ലാൽ ജോസിന്റെ പേരുണ്ടായിരുന്നു. ഈ 5 വർഷത്തിന് ഇപ്പുറത്തോട്ട് നോക്കുന്ന സമയത്ത് ഇന്നത്തെ ചെറുപ്പക്കാരോട്, ഇന്നൊരു 18-20 വയസ്സ് പ്രായമുള്ള ആളുകളോട് മലയാളത്തിലെ ടോപ്-5 ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ പേര് പറയാൻ പറയുമ്പോൾ അതിൽ ലാൽ ജോസ് എന്ന് പറയുന്ന ഡയറക്ടർ ഇല്ല. അതിന് 2 കാരണങ്ങളുണ്ട്. അദ്ദേഹം സിനിമ ചെയ്തിട്ട് കുറച്ച് കാലമായി, മാത്രവുമല്ല അദ്ദേഹം അവസാനം ചെയ്ത സിനിമകളെല്ലാം തിയേറ്ററിൽ പരാജയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ലാൽ ജോസ് ഓ അയാൾ പഴയ ആളല്ലേ, അതൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ വല്ല കാര്യമുണ്ടോ എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുന്നു. പ്രധാനമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഇപ്പൊ ജോഷി എന്ന് പറയുന്ന ഡയറക്ടറെ പോലെ, അല്ലെങ്കിൽ അതുപോലെ സീനിയർ ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന, അങ്ങനെ പറയാനില്ല ജോഷി മാത്രമേ ഉള്ളൂ, അതുപോലുള്ള ഡയറക്ടേഴ്സിനെ പോലെ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ കൊണ്ടുവരാത്ത ഒരു ഡയറക്ടറാണ് ലാൽ ജോസ് എന്ന് പറയുന്ന ഡയറക്ടർ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്ലാസിക് സിനിമകളായാലും അദ്ദേഹത്തിന്റെ ഏറ്റവും പരാജയപ്പെട്ട സിനിമകളായാലും എല്ലാത്തിന്റെയും കണ്ടന്റ് എന്ന് പറയുന്നത് ഫാമിലി ഡ്രാമകളാണ്. ആ ഫാമിലി ഡ്രാമകളിൽ നിന്ന് അദ്ദേഹം എപ്പോഴൊക്കെ വ്യത്യാസം ആഗ്രഹിച്ചു പോയിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ, അല്ലെങ്കിൽ ഇമോഷണൽ ഡ്രാമകൾ എന്ന് വേണമെങ്കിൽ അതിൽ നിന്ന് വ്യത്യാസം സ്വീകരിക്കാൻ അദ്ദേഹം എപ്പോഴൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, അപ്പോഴെല്ലാം പരാജയമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങളിൽ ഒരു അവസാനം സക്സസ് എന്ന് പറയാവുന്ന മറ്റേ നീന എന്ന് പറയുന്ന സിനിമ മാത്രമാണ്. അതിനുശേഷം എനിക്ക് തോന്നുന്നു സാമ്പത്തിക വിജയവും ആ ഒരു ചിത്രം തന്നെയാണെന്ന് തോന്നുന്നു. അതിനുശേഷം ഇങ്ങോട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം തന്നെ ഈ പറഞ്ഞ മാതിരി കണ്ടന്റിന്റെ കാര്യത്തിൽ വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുന്നതായിട്ടും അതുപോലെ തന്നെ തിയേറ്ററിൽ പരാജയപ്പെടുന്നതായിട്ടും നമ്മൾ കാണുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹം പുതിയൊരു സിനിമയായിട്ട് വന്നിരിക്കുന്നു. ആ സിനിമയുടെ സബ്ജക്ട് എന്താണെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ ആ സിനിമയ്ക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളും ഒരു വലിയ നെഗറ്റീവ് ഘടകവുമുണ്ട്. അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് തന്നെ. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ കമ്പനിയായിട്ടുള്ള നമ്മുടെ ഹോംബാലെ ഫിലിംസ് ആണ് ഈ സിനിമ നിർമ്മിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ബാനറിന് കീഴിലാണ് ആ സിനിമ ഇറങ്ങുന്നത്. മാത്രവുമല്ല മലയാളത്തിലും കന്നഡയിലുമായിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ താരനിര ഉള്ള ഒരു സിനിമയായിരിക്കുമെന്നും വളരെ വലിയ ഒരു ബഡ്ജറ്റിലായിരിക്കും ഈ സിനിമ ഒരുങ്ങുന്നത് എന്നുകൂടി ഇതിനകത്ത് പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം പറയുന്നത് ഞാനല്ല, ഇതെല്ലാം പറഞ്ഞത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിലാണ്. അതുപോലെ തന്നെ സന്തോഷ് ശിവനായിരിക്കും ഇതിന്റെ ക്യാമറ വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. സന്തോഷ് ശിവനോട് സംസാരിച്ചു, കഥ കേട്ടു, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, അദ്ദേഹം സിനിമ ചെയ്യാമെന്ന് സമ്മതിച്ചു എന്നാണ് പറയുന്നത്. ഇതിന്റെ കഥയെ പറ്റിയുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് തന്നെ കേരള കർണാടക അതിർത്തിയിലുള്ള ഏതൊരു വനമേഖലയിൽ നടക്കുന്ന, മീൻസ് കേരള കർണാടക അതിർത്തി എന്ന് പറയുമ്പോൾ ഭാഷ മലയാളവും കന്നഡയും മിക്സ് ചെയ്തിട്ടുള്ള ഭാഷയായിരിക്കും. അതുകൊണ്ടാണ് 2 ഭാഷയിലും സിനിമ ഇറക്കുന്നത്. മാത്രവുമല്ല 2 ഭാഷയിലെ
തന്നെ പ്രധാനപ്പെട്ട നടന്മാരൊക്കെ അതിനകത്ത് ഉണ്ടാകുമെന്നും കൂടി പറയുന്നു. പക്ഷെ പടം മലയാള ഹീറോ നായകനായിട്ട് വരുന്ന പടമായിരിക്കും എന്നും കൂടി അദ്ദേഹം ഉറപ്പിക്കുന്നുണ്ട്. ഹീറോ ആരാണെന്ന് അദ്ദേഹം പറഞ്ഞില്ല. സന്തോഷ് ഇവന് കഥ ഇഷ്ടപ്പെട്ടു, ആ സിനിമ ചെയ്യാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാട് വനം എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം പ്രകൃതി മനോഹരമായിട്ടുള്ള വിഷ്വൽസ് ആവശ്യമായിട്ട് വരുന്ന സിനിമയായിരിക്കും. സന്തോഷ് ഇവനാണെന്നുണ്ടെങ്കിൽ ക്യാമറ അല്ലെങ്കിൽ ഈ പ്രകൃതിയെ ഒപ്പിയെടുക്കുന്നതിൽ ഇതിനേക്കാൾ മികച്ച ഒരു ക്യാമറമാൻ ഇന്ത്യൻ സിനിമയിലില്ല. ആക്ച്വലി ഇന്ത്യൻ സിനിമയിൽ അദ്ദേഹത്തെ വെല്ലാൻ വേറൊരു ക്യാമറമാൻ ഇല്ല. അപ്പൊ അത്രയും വലിയ ടീമുകളെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സ്വരുക്കോട്ടി കൊണ്ടുവരാനായിട്ട് ലാൽ ജോസിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയേണ്ടത്. അതാണ് അദ്ദേഹം ചെയ്ത അപ്ഡേഷൻ എന്ന് കരുതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം അതിനകത്ത് ഹീറോ ആരാണെന്ന് കേട്ട് കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അപ്ഡേഷൻ എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച്, മീൻസ് കൺഫേം ആയിട്ടില്ല, ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നതനുസരിച്ചിട്ട് ഈ ഒരു സബ്ജക്റ്റിൽ, അതായത് ഒരു ആക്ഷൻ ത്രില്ലർ ആണ് ഈ സിനിമ എന്ന് പറയുമ്പോൾ, അത്രയധികം പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ രംഗങ്ങളുള്ള ഒരു സിനിമയായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ ആ നല്ല രീതിയിൽ ആക്ഷൻ ചെയ്യാവുന്ന ഒരു നടനാണ് ഇതിനകത്ത് വരുന്നത് എന്നുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ സന്തോഷ് ശിവൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ടുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. കാരണം അവർ വിഷ്വൽസ് എടുത്തിട്ട് പോകും, പക്ഷെ അതിന്റെ അകത്ത് വരുന്ന പെർഫോം ചെയ്യേണ്ട നടന്മാർക്ക് അത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ സിനിമയിലെ നായകനായിട്ട് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേര് ദിലീപിന്റെയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് അപ്ഡേഷൻ കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ പോരായ്മ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത്. അതായത് ലാൽ ജോസ് എന്ന് പറയുന്ന സംവിധായകന് ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന സിനിമ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു സക്സസിലേക്കുള്ള ഒരു തിരിച്ചുവരവായി മാറണം ഈ ഒരു സിനിമ അദ്ദേഹത്തിന്റെ കരിയറിൽ. പക്ഷെ അവിടെ ദിലീപിനെ പോലുള്ള ഒരു നടൻ, ദിലീപ് മോശം നടനാണെന്നല്ല അതിന്റെ അർത്ഥം, ദിലീപ് ഒരു മോശം ആക്ഷൻ ഹീറോയാണ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ദിലീപ് ഫാൻസ് വന്നിട്ട് താഴെ ചോദിച്ചേക്കാം, അപ്പോൾ റൺവേ പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ ലയൺ പോലുള്ള സിനിമകൾ തിയേറ്ററുകളിൽ ഹിറ്റായിട്ടില്ല എന്നുള്ളത്. ഒരു റൺവേയുടെ പേര് പറയാൻ സാധിക്കും, ഒരു ലയന്റെ പേര് പറയാൻ സാധിക്കും. ഇത് രണ്ടും സംവിധാനം ചെയ്തിരിക്കുന്നത് ജോഷിയാണെന്നുള്ള കാര്യം മറക്കും ഇവര്. അതിനുശേഷം വന്നിട്ടുള്ള എത്രയോ ആക്ഷൻ സിനിമകൾ സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇറങ്ങിയ രണ്ട് സിനിമകൾ ഉൾപ്പെടെ എല്ലാത്തിന്റെയും സംഭവം എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് മുന്നിലുണ്ട്. മാത്രവുമല്ല നമ്മുടെ ഇദ്ദേഹത്തിന്റെയൊക്കെ സിനിമ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും, ഡോൺ എന്നൊക്കെ പേരിൽ നമ്മുടെ ഷാജി കൈലാസ് ഒക്കെ ചെയ്ത സിനിമ. അതുപോലെയുള്ള ഒരു ആക്ഷൻ, അത്രയധികം മനോഹരമായിട്ട് ആക്ഷൻ ചെയ്യുന്ന സംവിധായകരുടെ സിനിമയിൽ പോലും ദിലീപ് എന്ന് പറയുന്ന നടനെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ദിലീപ് എന്ന് പറയുന്ന നടന്റെ പോരായ്മ തന്നെയാണ്. ആ പോരായ്മ അദ്ദേഹം ഉൾക്കൊള്ളാതെ അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് അതുപോലുള്ള സിനിമകൾ ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെയും ഏറ്റവും വലിയ പരാജയം. ഇപ്പോൾ ഏകദേശം 7-8 സിനിമകളായിട്ട് തുടർച്ചയായിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദിലീപ്. അദ്ദേഹത്തിന്റെ ഒരു വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കഴിവുണ്ട്, അത് ഇന്ന് മലയാളത്തിൽ ആ കഴിവിനെ വെല്ലാൻ വേറെ ഒരു നടനും സാധിക്കത്തില്ല. ഏകദേശം മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ അദ്ദേഹത്തെ വെല്ലാൻ പറ്റിയ, അതായത് കോമഡി കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ അദ്ദേഹത്തെ വെല്ലാൻ പറ്റിയ ഒരു നായക നടൻ ഇന്ന് വരെ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ അതിനെ ബഹുമാനിക്കുന്നതിന് പകരം, അതായത് ആ തന്റെ സ്വയം കഴിവിനെ ബഹുമാനിച്ച് അതിനെ പിന്നെയും കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്നതിന് പകരം, ആ ഒരു തന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയെ മാറ്റി വച്ചിട്ട് എനിക്ക് ആക്ഷൻ ഹീറോയായി മാറണമെന്ന് സ്വയം തീരുമാനിച്ച് ആക്ഷനിലേക്ക് ഇറങ്ങിയ പോലെയുണ്ട് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഒരു 7-8 സിനിമകൾ. ഇപ്പോൾ ഈ ഒരു സിനിമയും ആ കാറ്റഗറിയിലേക്ക് തന്നെ പോകുന്നു എന്ന് പറയുമ്പോൾ, ദിലീപിന്റെ ഈ അടുത്തിടയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ കണ്ടു, അദ്ദേഹം പണ്ട് കാലത്ത് അദ്ദേഹം ചെറിയ എന്തെങ്കിലും നമ്പറുകളൊക്കെ ഇട്ടിരുന്നെങ്കിൽ ആളുകൾ ചിരിക്കുമായിരുന്നു, ഇന്ന് നമ്മൾ അങ്ങനെ ചെയ്താൽ അത് ആളുകൾ പറയും ഇത് ഇവന് പുതിയ നമ്പറുകളൊന്നും ഇല്ല എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കും എന്നുള്ളൊരു സംഭവം അദ്ദേഹം പറയുകയുണ്ടായി. അതിന് അതുപോലെ ചെറിയ നമ്പറുകൾ ഇടുന്ന ഒരു സിനിമ പോലും ദിലീപിന്റേതായിട്ട് ഈ അടുത്ത കാലത്ത് വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ അതിന് വലിയ നെഗറ്റീവ് റിവ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ പറയാമായിരുന്നു. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു തെറ്റായ ഒരു തോന്നൽ മാത്രമായിട്ടാണ് എനിക്ക് ഇതിനകത്ത് വിലയിരുത്താൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ലാൽ ജോസിന്റെ കരിയറിലെ ഒരു വലിയ തിരിച്ചുവരവിന് അദ്ദേഹം ആഗ്രഹിക്കുന്ന നിമിഷത്തിൽ ഈ ഒരു സിനിമ വരുന്ന സമയത്ത് മലയാളത്തിൽ നിന്നാണ് നായകനാക്കി വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ, മലയാളത്തിൽ ആക്ഷൻ ചെയ്യാൻ അറിയാവുന്ന വലിയ താരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഈ പറഞ്ഞ മാതിരി ആരോഗ്യപരമായിട്ട് മമ്മൂട്ടി ഒരല്പം പുറകിലാണ് എന്നുണ്ടെങ്കിലും ഇപ്പോൾ ടർബോ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പക്ക ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒരുപക്ഷെ വനം കണ്ടിന്യൂസ് ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള സിനിമയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ട്. മോഹൻലാൽ അടിപൊളിയായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരു നടനാണ്. മാത്രവുമല്ല ഒരു വലിയ താരമാണ്. കേരളത്തിലും കർണാടകയിലും മാത്രമല്ല അതിന് പുറത്തോട്ട് കൂടി റിലീസിംഗ് ഒപ്പിക്കാനായിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ വരുമ്പോൾ അവിടെ സംഭവിക്കും. സുരേഷ് ഗോപി നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. സുരേഷ് ഗോപി ഇനിയിപ്പോ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അഭിനയ കാര്യങ്ങളെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല.
അതുപോലെ തന്നെ പൃഥ്വിരാജ് പോലുള്ള നടന്മാർ, ഇപ്പൊ ദിലീപാണ് അല്ലെങ്കിൽ പ്രായം മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒന്നും പ്രായത്തിലേക്ക് വരാൻ പാടില്ലാത്ത ഒരു ഹീറോയാണ് സിനിമയിലെ നായകൻ എന്നുണ്ടെങ്കിൽ ദിലീപിനെ വയ്ക്കുന്ന എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലാണ് ദിലീപിനെ വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ദിലീപിന് ഏറ്റവും നല്ല ആക്ഷൻ സിനിമകളിൽ അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഓപ്ഷനാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെയുള്ള അതായത് ഇന്ന് യുവാക്കൾക്കിടയിൽ തരംഗം സൃഷ്ടിക്കാൻ സാധിക്കുന്ന ടുവിനോ പോലെയുള്ള നടന്മാർ ഇവിടെ നിൽക്കുന്ന സമയത്താണ് കോമഡിക്ക് വേണ്ടി ജനിച്ച് കോമഡിയിലൂടെ ജീവിച്ച് കോമഡി വലിയ ഒരു തരംഗമാക്കി മാറ്റിയ ദിലീപിനെ തുടർച്ചയായിട്ട് ആക്ഷൻ സിനിമകൾ ചെയ്ത് പരാജയപ്പെട്ട് നിൽക്കുന്ന ദിലീപിനെ വച്ചിട്ട് തുടർച്ചയായിട്ട് പരാജയങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലാൽ ജോസ് എന്ന് പറയുന്ന സംവിധായകൻ പടം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ സിനിമയിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. എനിക്ക് ആ ഒരു തീരുമാനത്തോട്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ് എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനത്തോട് എനിക്ക് വലിയ കാര്യമായിട്ട് യോജിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു പറയുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ താഴെ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.